നമസ്കാരം. തയ്യൽക്കാരൻ കനയ്ലാലിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികൾ ബി ജെ പിയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ട്. പ്രതികളായ മുഹമ്മദ് റിയാസ് അൻസാരി, മുഹമ്മദ് ഹൗസ് എന്നിവർ നേരത്തെ ബി ജെ പി ന്യൂനപക്ഷ സെല്ലിൽ ചേരാൻ ശ്രമിച്ചതായാണ് വിവരം പുറത്തുവരുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇരുവരും രാജസ്ഥാൻ യൂണിറ്റുമായി അടുത്ത് പ്രവർത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പ്രതികളിൽ ഒരാളായ റിയാസ് ബി ജെ പിയുടെ വിശ്വസ്തൻ മുഖേനെ പാർട്ടി പരിപാടികൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 2019 ഊറം പോക്കി പോയി മടങ്ങിയെത്തിയ അദ്ദേഹത്തെ രാജസ്ഥാൻ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച അംഗം ഇർഷാദ് ചൈനവാല സ്വാഗതം ചെയ്യുന്ന ചിത്രം ഇതിനകം തന്നെ പുറത്തും വന്നിരുന്നു. 10 വർഷത്തിലേറെയായി പ്രാദേശിക ബി ജെ പി നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ഇർഷാദ് ചൈനവാല. ഉദയൻപൂരിൽ ബി ജെ പി പരിപാടികളിൽ റിയാസ് പങ്കെടുക്കാറുണ്ടെന്ന് ഇർഷാൻ ചൈനവാല സമ്മതിച്ചിട്ടുമുണ്ട്. പാർട്ടി പരിപാടികളിൽ വിളിക്കാതെ തന്നെ റിയാസ് വരുമായിരുന്നുവെന്നും ഇർഷാദ് കൂട്ടിച്ചേർത്തു. പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് റിയാസ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ബി ജെ പിയുടെ കടുത്ത വിമർശകനായിരുന്നു റിയാസ് എന്നും ഇർഷാദ് പറഞ്ഞു. സുഹൃത്തുക്കളുമായുള്ള സംസാരങ്ങളിൽ റിയാസ് ബി ജെ പിയെ എതിർത്തിരുന്നതായും ഇർഷാദ് പറയുകയുണ്ടായി. മുഹമ്മദ് താഹിർ എന്ന വ്യക്തിയിലൂടെയാണ് റിയാസ് ബി ജെ പി പരിപാടിയിലേക്ക് എത്തിയത്. താഹിർ ഭായ് ബി ജെ പിയുടെ അംഗമാണെന്നും റിയാസുമായി നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും ഇർഷാദ് പറഞ്ഞു. നിലവിൽ താഹിറിനെ കണ്ടെത്താനായിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതേസമയം പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. മോട്ടോർ സൈക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ 2611 ആയിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് 2008 മുംബൈ ഭീകരാക്രമണത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാകാം എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. കേസിലെ പ്രതി മുഹമ്മദ് റിയാസിൻ്റെ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റിൽ RJ27AS 2611 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൊലപാതകം അന്വേഷിക്കുന്ന ഏജൻസികളുടെ കണ്ടെത്തൽ. ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ പരിശോധിച്ച് വരികയാണ്. 30 പേർക്കൊപ്പം 2014 ജോധ്പൂർ വഴി കറാച്ചിയിലേക്ക് പോയ ഹൗസ് ദാവേദ് ഈ ഇസ്ലാമിയിൽ 45 ദിവസം പരിശീലനം നേടിയിരുന്നതായി പോലീസ് പറയുന്നു. തിരിച്ചെത്തിയ ശേഷം സംഘം യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് ആകർഷിക്കുന്നത് പതിവായിരുന്നു. പാകിസ്ഥാനിലെ 8 മൊബൈൽ നമ്പറുമായി പ്രതികൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും രാജ്യവ്യാപക പരിശോധന തുടരുകയാണ്. ഇന്നലെ ഒരാൾ ദില്ലിയിൽ നിന്നും അറസ്റ്റിലായിരിക്കുകയാണ്. ഇയാളുമായി ബന്ധപ്പെട്ട വിവരം ഇതുവരെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും ഭീകരവാദികളുടെ ലക്ഷ്യമെന്നത് ഇന്ത്യൻ ജനതയെ ഭീതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.